സുപ്രീം കോടതി വിധി അംഗീകരിക്കാത്ത ശബരിമല തന്ത്രിയെ ഉടൻ മാറ്റണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. ശുദ്ധിക്രിയ നടത്താൻ തന്ത്രിക്ക് എന്തവകാശമാണുള്ളത്? ദേവസ്വം ബോർഡ് ഇടപെട്ട് തന്ത്രിയെ മാറ്റണമെന്നും ഇക്കാര്യത്തിൽ മന്ത്രിസഭയ്ക്ക് ഏക അഭിപ്രായമാണുള്ളതെന്നും സുനിൽകുമാർ പറഞ്ഞു. തന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹത നഷ്ടപ്പെട്ടു. തന്ത്രിയായാലും മന്ത്രിയായാലും സുപ്രീം കോടതിക്ക് മുകളിലല്ല എന്നുള്ളത് വസ്തുതയാണ്. അതിനാൽ തന്ത്രി അവിടെ തുടരുന്നത് ശരിയായ കാര്യമല്ലെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. ഹർത്താൽ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതുവരെ ആകെ 1369 പേർ അറസ്റ്റിലായി. 717 പേർ കരുതൽ തടങ്കലിലുണ്ട്. 801 കേസുകളാണ് ഹർത്താൽ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസുകളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ പേരെ കരുതൽ തടങ്കലിൽ വെക്കാനും നീക്കമുണ്ടെന്നുമാണ് പോലീസ് നൽകുന്ന സൂചന. ശബരിമല വിഷയത്തിൽ വ്യാഴാഴ്ച കേരളത്തിൽ നടന്ന ഹർത്താലിലുണ്ടായ വ്യാപകമായ അക്രമ സംഭവങ്ങളിൽ ജില്ലാ പോലീസ് മേധാവികളോട് DGP റിപ്പോർട്ട് തേടിയിരുന്നു. വ്യാപാരികൾ കടകൾ തുറക്കാൻ തയ്യാറാവുകയും പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും വ്യാപകമായ അക്രമങ്ങളെ തുടർന്ന് കടകൾ തുറക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല കോഴിക്കോട് മിഠായിത്തെരുവിലടക്കം വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന അക്രമണങ്ങളെ തടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നുമില്ല. ഇതെല്ലാം പോലീസിന്റെ വീഴ്ചയാണെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് DGP ജില്ലാ പോലീസ് മേധാവികളെ അതൃപ്തി അറിയിക്കുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തത്. സന്നിധാനത്ത് ശ്രീലങ്കൻ യുവതി ശശികല ദർശനം നടത്തിയെന്ന വാദത്തിൽ ദുരൂഹത തുടരുന്നു. പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് സന്നിധാനത്തെത്തിയത് ശശികലയാണെന്ന് സ്ഥിരീകരിക്കാനായില്ല. അതിനിടെ തനിക്ക് ദർശനം നടത്താൻ സാധിച്ചില്ലെന്നും പോലീസുകാർ തന്നെ തിരിച്ചയച്ചെന്നും പറഞ്ഞ് ശശികല രംഗത്തെത്തി. ശശികല ദർശനം നടത്തിയെന്ന് പറയുന്ന ദൃശ്യങ്ങൾ ഇന്റലിജൻസ് പരിശോധിച്ചിരുന്നു. 10:51 ഒരു സ്ത്രീ മറ്റൊരു അയ്യപ്പനുമൊത്ത് ശ്രീകോവിലിന് ഇടതുഭാഗത്തുകൂടി നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 10:46 എന്ന സമയത്ത് CCTVയിൽ രേഖപ്പെടുത്തിയ ദൃശ്യങ്ങളും ഇതിന് സമാനമാണ്. ഇവ രണ്ടും പരിശോധിച്ച് ഇതിൽ കാണുന്ന സ്ത്രീ ശശികല അല്ല എന്ന നിഗമനത്തിലാണ് ഇന്റലിജൻസ് എത്തിയത്. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിന് പിന്നാലെ ശുദ്ധിക്രിയ ചെയ്യാൻ തീരുമാനിച്ച സംഭവത്തിൽ തന്ത്രിയോട് വിശദീകരണം തേടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A.പത്മകുമാർ. ശുദ്ധിക്രിയ നടത്തിയത് സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തേക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. യുവതികൾ പ്രവേശിച്ച ശേഷം തന്ത്രി മറ്റൊരു ഫോണിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. ശുദ്ധിക്രിയ നടത്താൻ പോകുകയാണ്, അത് മാത്രമേ ഇക്കാര്യത്തിൽ കഴിയുകയുള്ളൂ എന്നും ഇക്കാര്യം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വൻ വാഗ്ദാനങ്ങളുമായി ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു സർക്കാർ. സ്വയം തൊഴിൽ പദ്ധതി അനുസരിച്ച് തൊഴിൽരഹിതരായ ബ്രാഹ്മണ യുവാക്കൾക്ക് കാറുകളാണ് നൽകുക. സ്വിഫ്റ്റ് കാറുകളാണ് നൽകുന്നത്. ആദ്യപടിയായി 30 കാറുകൾ അമരാവതിയിലെ DTP ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം ചെയ്തതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. 14 ലക്ഷം സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് പിന്നാലെയാണ് പുതിയ വാഗ്ദാനം. മുതിർന്ന നേതാവ് HS ഫുൽക്ക ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസുമായി AAP സഖ്യമുണ്ടാക്കിയേക്കുമെന്ന ഊഹാപോഹങ്ങൾക്കിടയിലാണ് ഫുൽക്കയുടെ രാജി. കോൺഗ്രസ് ബാന്ധവത്തെ ശക്തിയായി എതിർക്കുന്ന നേതാവാണ് ഫുൽക്ക. മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ഫുൽക്കയാണ് സിഖ് വിരുദ്ധ കലാപത്തിന്റെ ഇരകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നത്. പഞ്ചാബ് നിയമസഭാംഗം കൂടിയാണ് ഫുൽക്ക. ഡൽഹി, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ AAPയും കോൺഗ്രസുമായി സഖ്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ഈ രാജി. ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.